ഇന്ന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിൽ യുദ്ധക്കളമായി കേരളം. ഹർത്താലിന്റെ മറവിൽ BJP പ്രവർത്തകർ സംഘം ചേർന്ന് വിവിധ ഭാഗങ്ങളിൽ അക്രമങ്ങൾ നടത്തി അഴിഞ്ഞാടുകയാണ്. ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുത്തിയും കടകൾ നിർബന്ധിച്ചടപ്പിച്ചും നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾക്ക് നേരെ കല്ലേറ് നടത്തിയും BJP RSS പ്രവർത്തകർ പ്രതിഷേധം ശക്തമാക്കുകയാണ്. CPI യുടെ പാലക്കാട്ടെ പാർട്ടി ഓഫീസിന് നേരെ കല്ലേറുണ്ടാക്കുകയും ഓഫീസ് അടിച്ചു തകർക്കുകയും ചെയ്തു. നിരവധി പോലീസുകാർക്കും വഴിയോര യാത്രക്കാർക്കും നേരെ അക്രമങങ്ങൾ അഴിച്ചുവിടുകയാണ്. CPM BJP ഏറ്റുമുട്ടലിൽ തലശ്ശേരിയിൽ ബോംബേറും മാധ്യമപ്രവർത്തകർക്ക് നേരെ വ്യാപക അക്രമവുമാണ് നടന്നുവരുന്നത്. കേരളം ഇന്ന് വരെ കാണാത്ത സംഘർഷങ്ങൾക്കും അക്രമങ്ങൾക്കുമാണ് ഇന്ന് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. BJP പ്രവർത്തകർ നടത്തുന്ന വ്യാപക അക്രമങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പോലീസ് ജീവനും കൊണ്ടോടുന്ന അവസ്ഥയാണുള്ളത്. പ്രതിഷേധക്കാരുടെ കണ്ണുവെട്ടിച്ച് യുവതികളെ മലകയറ്റിയ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് BJP നടത്തുന്നത്. മാത്രമല്ല, യുവതികൾ പ്രവേശിച്ചതോടെ ശബരിമല വിഷയം മുൻനിർത്തി കേരളത്തിൽ അധികാരം പിടിക്കാമെന്നുള്ള മോഹത്തിന് സർക്കാർ തടയിട്ടതും പ്രതിഷേധത്തിന് കാരണമായെന്ന് അനുമാനിക്കാം. ഇപ്പോൾ ശബരിമല വിഷയത്തെ ഒരു ദേശീയ പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. കൂടാതെ കേരളത്തെ ഒരു യുദ്ധഭൂമിയാക്കാനുള്ള ശ്രമത്തിന് പരോക്ഷമായ പിന്തുണയും BJP നേതാക്കൾ നൽകുന്നുണ്ട്. അതിനുദാഹരണമാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നേതാക്കന്മാരുടെ പ്രകോപനപരമായ പ്രസ്താവനകൾ. ഈ മാസം 22-ന് റിവ്യൂ ഹർജികൾ പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ. ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതോടെ സുപ്രീംകോടതിയുടെ പരിഗണനയിലുള്ള റിവ്യൂ ഹർജികളിൽ ഇനി ഫലം വിപരീതമാകുമോ എന്ന പേടിയും BJP നേതാക്കൾക്കുണ്ട്. ഇതാണ് ശക്തമായ അക്രമങ്ങൾ അഴിച്ചുവിട്ട് ശബരിമല വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതെന്നും അനുമാനിക്കപ്പെടുന്നു. ജനങ്ങൾക്ക് നേരെയും സർക്കാരിന് നേരെയും നടത്തുന്ന ഈ വ്യാപക അക്രമങ്ങൾ BJP യുടെ അയ്യപ്പ ഭക്തി കൊണ്ടല്ല, മറിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ളതാണെന്ന് ഈ അവസരത്തിൽ വിലയിരുത്താം.